ഹായ് ഹലോ മീഡിയ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവിൽ കൊണ്ടുവന്നത് ഗജ ഫ്രോഡുകളെയാണെന്ന തരത്തിൽ വലിയ രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇതിനു മുമ്പും എൻ്റെ ലൈവിൽ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാത്തരം ആൾക്കാരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലത്തെ വിഷയത്തിൽ റോബിന് വേണ്ടിയും ജാസ്മിനു വേണ്ടിയും സംസാരിക്കാൻ ഞാൻ വരാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ച വ്യക്തികളെ സമീപിച്ചു, പക്ഷേ അവർക്ക് വരാൻ തയ്യാറായില്ല. അവർ ആ സമയത്ത് എന്തുകൊണ്ടോ അവർ അവൈലബിൾ അല്ലായിരുന്നു. പലവട്ടം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വന്ന ആളുകൾ, വിജിരാജ്, ജയദേവൻ ഉൾപ്പെടെയുള്ള ആളുകൾ, വിവി ഒരു എന്ന് പറഞ്ഞ വിവിക്കും വരാൻ കഴിഞ്ഞില്ല. അവരെ കൊണ്ടുവന്നല്ല, അവരെ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നില്ല അത്. ഇനി ഞാൻ ഈ തമ്പനിയിൽ പറഞ്ഞ കണക്ക് തന്നെ റോബിനുമായി ബന്ധപ്പെട്ട വളരെ എക്സ്ക്ലൂസീവായിട്ടൊരു കാര്യം റോബിൻ്റെ വോയിസിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇത്. ആദ്യം മനസ്സിലാക്കുക, റോബിൻ അഗേൻസ്റ്റുള്ളൊരു സംഭവമൊന്നുമല്ല, അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. റോബിന് 100% സപ്പോർട്ടാണ് ഞാൻ ഈ കാര്യത്തിൽ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞൊരു വിഷയമാണ് അത്. റോബിൻ്റെ വാക്കിലൂടെ തന്നെ, റോബിൻ്റെ വായിലൂടെ തന്നെ കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ റോബിൻ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം റോബിൻ്റെ പേരിൽ ധാരാളം ആളുകൾ വീഡിയോ ഇടുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല, എണ്ണമില്ലാത്ത ആളുകൾ. കാരണം ബിഗ് ബോസിൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നത് ഈ രജിസ്ട്രാറും റോബിനുമാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട രണ്ട് ബിഗ് ബോസ് പ്ലെയർ. അന്ന് തൊട്ട് ഇന്ന് വരെ ഏറ്റവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു വന്നവർ ഈ രജിസ്ട്രാറും റോബിനുമാണ്. അഖിൽമാരാറൊക്കെ വളരെ നല്ല ഗെയിമറാണെങ്കിലും നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് അത്രത്തോളം ഹൃദയസ്പർശിയായ ഒരു താരമായി മാറിയില്ല. ഇപ്പോൾ എനിക്ക് പുള്ളിയെ വലിയ താല്പര്യമില്ല. അതിലും എത്രയോ ഭേദമാണ് റോബിൻ, കുറച്ചുകൂടെ ജെനുവിനാണ് റോബിൻ അഖിലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. എനിവേ, ഈ റോബിനും രജിസ്ട്രാറുമാണ് ഏറ്റവും അധികം സ്പർശിച്ചത്, എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഇവർ രണ്ടുപേരുമാണ്. പിന്നീട് ഈ ഒരു ട്രോളുള്ള രൂപി, അതായത് ട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെ റോബിൻ മാറിയപ്പോൾ വിമർശനങ്ങൾ നടത്തിയിരുന്നു. ഈ പറഞ്ഞ കൂവെന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് രണ്ടാമത് പോയിട്ട് വന്ന കാര്യത്തിലൊക്കെ വിമർശനം നടത്തിയിരുന്നു. അതല്ലാതെ ലൈവിൽ ഒരു വട്ടം ഇതേപോലെ റോബിൻ്റെ ഈ വിഷയങ്ങൾ, അതായത് വിജിരാജ് വിബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിനെ തുടർന്ന് എനിക്ക് സ്ട്രൈക്ക് അടിച്ചെന്ന് പറയുന്നു. പക്ഷേ അതും ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് സ്ട്രൈക്ക് റോബിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിലോ സ്ട്രൈക്ക് വന്നതായി എനിക്കറിയത്തില്ല. സോ ഞാൻ അവരത് പറയുന്നുണ്ടെങ്കിലും ഞാൻ ആ ആരോപണം ഞാൻ നിഷേധിക്കുകയാണ്. ആരുടെയും ഐഡിയിൽ നിന്ന് എനിക്ക് സ്ട്രൈക്ക് വന്നിട്ടില്ല, ഇല്ലാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വന്ന ആളുകൾ പറയുന്നത് അവർക്ക് പേഴ്സണലി റോബിനെ കൊണ്ട് ദ്രോഹം ഉണ്ടായിട്ടുണ്ട്. വിജിരാജ് അടക്കം പറഞ്ഞത് ഈ ആരോപണം ഉന്നയിക്കുന്ന വിജിരാജിൻ്റെ ജോലി കളഞ്ഞു റോബിൻ എന്നാണ് പറയുന്നത്. ജയദേവൻ, അതുപോലെ തന്നെ വിവി, ആരവ്, ഷാലു പയ്യാടൊക്കെ നമ്മുടെ ലൈവിൽ വന്നിട്ടുള്ളവരാണ്. അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി, കാരണം അത്തരം ഒരു ഡീലിങ്ങിന് റോബിനുമായിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പം ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്തെങ്കിലും അങ്ങനെ ഒരു അകമഴിഞ്ഞ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പോയിട്ടില്ല. റോബിൻ്റെ നമ്പർ എന്തെങ്കിലുമുണ്ട്, ആരതിപ്പൊടിയുടെയും നമ്പരുണ്ട്, റോബിൻ്റെ അച്ഛൻ്റെയും നമ്പരുണ്ട്. എന്നാൽ അവരുമായി വലിയൊരു അഭേദ്യ ബന്ധം സ്ഥാപിക്കാൻ ഒരു ശ്രമം ഞാൻ നടത്തിയിട്ടില്ല, ആരുമായും അങ്ങനെ നടത്താറില്ല. സോ ഈ ഒരു റോബിൻ്റെ പേര് വെച്ചിട്ട് വളരെ വ്യാപകമായ രീതിയിൽ ഈ റോബിൻ്റെ ഈ ഒരു ഇപ്പോഴും റോബിന് നിലനിൽക്കുന്നുണ്ട് ഫാൻ ബേസ്. ആ ഒരു ഫാൻ ബേസ് ഉപയോഗിച്ച് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾ റോബിന് വേണ്ടിയാണെന്നും പറഞ്ഞ് മറ്റുള്ളവരെ തെറി പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ കാരണമാണ് ഈ വിജിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റോബിൻ്റെ അമ്മയും അച്ഛനെയും തെറി പറയുന്ന രീതിയിലേക്ക്, ആരതിപ്പൊടി തെറി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് വിജിരാജൊക്കെ പറയുന്നത്. സോ അതിനൊരു ഉത്തരം, അത് ഉത്തരം കിട്ടണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത്തരം ആളുകളെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. റോബിനുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട്, ഞങ്ങളെ വിളിക്കാറുണ്ട്, ആരതി ഞങ്ങളുമായിട്ട് സംസാരിക്കാറുണ്ട്, ആരതിയെ ഞാൻ ഗുണദോഷിക്കാറുണ്ട്, ആരതിപ്പൊടിയെ നേർവഴിക്ക് നടത്തുന്ന ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ സംസാരിക്കാറുണ്ട്. ഇതേപോലെ വൈകിട്ട് വന്നിട്ട് ഇതേപോലെ ചർച്ചകൾ നടത്താറുണ്ട്, ഗാനമേള നടത്താറുണ്ട്. തുരുതുരെ റോബിനും ആരതിയെ പറ്റിയും ഞങ്ങളാണ് എല്ലാം അവർക്ക് വേണ്ടി ചെയ്യുന്നത്, എല്ലാം ഞങ്ങളോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട്. അവർക്കൊക്കെ 10-50 പേര് അവരുടെ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫോളോവേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഈ റോബിനെ എതിരെ നിൽക്കുന്നെന്ന് എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കുന്ന നമ്മളെപ്പോലുള്ളവരെ തള്ളക്കും തന്തയ്ക്കും വിളിക്കുക, മക്കളെ പറയുക, ഇത് നമുക്ക് തിരിച്ചു പറയാൻ അറിയാനായിട്ടല്ല. ഞാനതാണ് ഒരിക്കലും ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ തെറി പറയത്തില്ല. എനിക്കിതിന് നല്ല തെറി പറയാൻ അറിയാം. ഞാൻ അതുകൊണ്ടാണ് പണ്ട് ഇതേപോലെ മറ്റു ചാനലിൽ പോയി തെറി പറഞ്ഞത്, തെറി പറയണമെന്ന് തോന്നും. എന്നാൽ ഇനിയും ഞാനത് ആഗ്രഹിക്കുന്നില്ല, തെറി പറയാൻ അറിയാനായിട്ടല്ല. കാരണം നമ്മളെ തെറി പറയുന്ന ആൾക്കാർക്ക് തിരിച്ച് തെറി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ഗണത്തിൽപ്പെട്ട ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡ് ആ ഒരു ലെവലിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരത് പറഞ്ഞിരിക്കും, നമ്മൾ ആ ലെവലിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇത്തരം ആളുകൾ ഇതുവരെ പറഞ്ഞു വെച്ചിരുന്നത്
റോബിൻ ഇവരുടെ എല്ലാ കാര്യങ്ങളും കാണുന്നു, കേൾക്കുന്നു. റോബിൻ്റെ അറിവോട് കാണുകയാണ് ഇത് ചെയ്യുന്നത്, ആരതിപ്പൊടിയോടുകൂടി അറിവോട് കാണുകയാണ് ചെയ്യുന്നത്, റോബിൻ്റെ അച്ഛൻ്റെ അറിവോട് കൂടിയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള വ്യാപകമായ ഒരു ഒരു മാനിപ്പുലേഷനാണ് നടത്തിയത്. അത് തന്നെയാണ് വിജിരാജ് അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. കാരണം റോബിൻ അതും ഇനി വിജിരാജ് ഇതിൽ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഞാനിത് അവസാനം ഞാൻ കേൾപ്പിക്കാം. കാരണം റോബിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ആരോപണം ഇല്ലാതാവുകയാണ് ഇതുകൊണ്ട്. സോ റോബിൻ എൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ, റോബിന് വേണ്ടി ഞങ്ങൾ ആരെയും കൊല്ലും, റോബിനെ ഒന്ന് തൊട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ വലിയ രീതിയിൽ റോബിന് ദോഷമാണ് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഗുണം ചെയ്തിട്ടില്ല. കാരണം അത്തരം ആൾക്കാർ ഇപ്പം വീണ്ടും റോബിൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ അലയടിച്ച് കേൾക്കുന്നുണ്ടെന്ന്. റോബിനൊരു സോഷ്യൽ മീഡിയ സ്റ്റാറാണ്. റോബിൻ്റെ ആ ഒരു ഈ പറഞ്ഞ നമുക്ക് സിനിമയൊന്നും റോബിൻ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഭാവിയിൽ റോബിൻ എടുത്തേക്കാം, എടുക്കില്ല എന്ന് നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റത്തില്ല. റോബിൻ സിനിമ എടുത്തേക്കാം. നിലവിൽ ഇപ്പോഴും റോബിൻ്റെ പേര് കേൾക്കുന്നുള്ളതാണ്. ഇപ്പം ജിൻഡോയെ സ്വീകരിക്കാൻ പോയപ്പോൾ അവിടെയും റോബിൻ്റെ ഫോട്ടോ എടുക്കാൻ ആൾക്കാരുണ്ട്, മനസ്സിലാക്കുക. കാരണം റോബിനെ ഒരുപാട് ട്രോളുന്നവരുണ്ട്, റോബിൻ ഒരുപാട് കോമാളിത്തരങ്ങൾ കാണിച്ചു എന്നുള്ള രീതിയിൽ ഒരുപാട് ട്രോളുന്നുണ്ട്, നമ്മളും കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നാലും റോബിനെ ആരാധിക്കുന്നവരും കുറവല്ല എന്നുള്ളതാണ്. ഇപ്പോഴും റോബിനെ ഇഷ്ടപ്പെടുന്നവർ കുറവല്ല. അത് റോബിൻ്റെ ഒരു വലിയൊരു കഴിവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അത് മറ്റാർക്കും ഒരു ബിഗ് ബോസ് താരത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അഖിൽ മാരാറെ തന്നെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്. അഖിൽ മാരാർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ ഇതുപോലൊരു ആരാധന റോബിന് കിട്ടിയാണ് കാര്യം കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. സോ ഈ ഒരു അവസ്ഥ മുതലെടുത്താണ് ഇത്തരം ആൾക്കാർ ഈ രീതിയിലുള്ള മാനിപ്പുലേഷൻ നടത്തിയത്. ഇനി ആരതിപ്പൊടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ആരതിപ്പൊടി ഇത്തരം ഈ മൂന്നാം കിട അല്ലെങ്കിൽ നാലാം കിട ആളുകളോട് സംസാരിക്കുന്നു, അവരുമായി സംവദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയത് ആരതിപ്പൊടി എന്ന് പറയുന്ന ഈ ഒരു കുട്ടി അത്യാവശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കമ്പാരിറ്റീവ്ലി മറ്റ് പെൺകുട്ടികളെ നോക്കുമ്പോൾ വളരെ ഡിസിപ്ലിനായിട്ട്, വളരെ സ്റ്റാൻഡേർഡായിട്ട്, വളരെ നീറ്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, സംസാരിക്കുകയും ചെയ്യുന്ന, നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒരു പെൺകുട്ടിയാണ് ആരതിപ്പൊടി. ഈ പറയുന്നവരൊക്കെ വിമർശിക്കുകയും അവഗണിക്കുകയൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, റോബിൻ്റെ അമ്മയെ പറയുന്നതൊക്കെ തെറ്റാണ്, ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. ലൈവിൽ വരുമ്പോൾ അവർ പല കാര്യങ്ങളും ഉന്നയിക്കും, അത് വാസ്തവമായിരിക്കണമെന്നില്ല, എനിക്കത്ര അനുഭവങ്ങളൊന്നുമില്ല. എനിവേ ആരതിപ്പൊടി അത്തരം ഒരു ഇതിൽ ഫെയിമിൽ നിൽക്കുന്ന ഒരു ആരതിപ്പൊടി ഇത്തരം നാലാം കിട ആളുകളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റോബിൻ്റെ കേസിലും റോബിൻ ഇത്തരം ആളുകളുമായി ബന്ധമുണ്ടെന്ന് പറയുന്നത് വളരെ നാണക്കേടാണ്, ആത്മഹത്യക്ക് തുല്യമാണ്. സോ അതിനൊരു ഉത്തരം അദ്ദേഹം തന്നിരിക്കുന്നു, അത് അനിവാര്യം തന്നെയായിരുന്നു. പലപ്പോഴും പലരും വെല്ലുവിളിച്ചൊരു കാര്യമാണ്. റോബിൻ്റെ വോയിസിലൂടെ തന്നെ നമുക്കത് കേൾക്കാം, കേൾക്കൂ. പറഞ്ഞ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പവർ അവർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല്, പിന്നെ ത്രിപ്ലക്സ് എന്ന് പറയുന്ന ഒരു പെണ്ണ്, ഇവരെല്ലാവരും നിങ്ങളെ പേരും പറഞ്ഞിട്ട് പച്ചയ്ക്കിരുന്ന് തെറി വിളിക്കില്ല പരിപാടി. നിങ്ങളാണ് സപ്പോർട്ട് കൊടുക്കുന്നത് ആ ഒരു രീതിയിലാണ് അവരെ സംസാരം മൊത്തം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ രണ്ട് വ്യക്തികളെയും ഞാൻ, എനിക്ക് സത്യം പറയാം, വ്യക്തിപരമായിട്ട് ഇവരെ അറിയത്തില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, മെസ്സേജ് ചെയ്തിട്ടില്ല. ഈ പവർ പറഞ്ഞ എപ്പോഴും എനിക്ക് തോന്നുന്നു ഗൾഫിലാണ്ട് പോയപ്പോ എന്നെ കണ്ടിട്ടുണ്ട്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ വരുമല്ലോ, അങ്ങനെ ജസ്റ്റ് കണ്ടിട്ടുണ്ട് പുള്ളിക്കാരനെ. പിന്നെ പുള്ളിക്കത്തെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാറില്ല, കാണാറില്ല. ഈ പറഞ്ഞ എന്ത് റിഫ്ലക്സോ എന്ത് ആ പറഞ്ഞ പുള്ളിക്കാരിയുടെയും വീഡിയോ ഞാൻ എന്ത് ചെയ്യാറില്ല, കാണാറില്ല. ഇവരെ മറ്റേ ആരതിപ്പൊടിയുടെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴും പറഞ്ഞെന്ന് പറഞ്ഞ ആരതിപ്പൊടി ഇവരെ വിളിച്ച് സംസാരിച്ചു, അങ്ങനെയാണ് പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ കണക്ക് ലൈവിലൊക്കെ ഇരുന്ന് പച്ചയ്ക്ക് തെറി വിളിയാട്ടാ. ഇവര് കാരണമാണ് ഈ പറഞ്ഞ കണക്ക് വിജിരാജ് പോലും, സത്യം പറഞ്ഞ വിജിരാജ് ഇപ്പോഴും നിർത്താതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ കാരണം എന്ന് പറഞ്ഞ ഈ ഒരു ബാച്ചാണ്. ആ ഒരു ബാച്ച് സൈലന്റ് ആവത്തില്ല ഒരിക്കലും. ചേട്ടാ ഈ കാര്യം ഞങ്ങള് തീർത്തും പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പവറുമായിട്ടൊക്കെ ചേട്ടാ എന്തായാലും അങ്ങനത്തെ ഒരു കമ്പനി ചേട്ടൻ കൊണ്ടുപോകത്തില്ല, അത്രയ്ക്ക് താഴെ പോകത്തില്ലെന്നറിയാം. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വിഷമം തോന്നിയേക്കാം, റോബി ഞങ്ങളെ ചയച്ചു. അതല്ല, ഇതാണ് വാസ്തവം. അദ്ദേഹം ഇത്തരം ആളുകളുമായി ബന്ധപ്പെട്ടിട്ടില്ല, ബന്ധപ്പെടാൻ ചാൻസ് ഇല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. ബന്ധപ്പെടില്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ഒരു ഡോക്ടറല്ലേ. അദ്ദേഹം ഇത്തരം ആളുകളുമായി ബന്ധപ്പെടേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരുപക്ഷെ കോൺടാക്ട് ചെയ്തേക്കാം. പക്ഷേ ഈ ലെവലിലുള്ള ആൾക്കാരുമായി റോബിൻ ബന്ധപ്പെട്ടു എന്ന് പറയുന്നത് നാണക്കേട് തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ഏറ്റവും നല്ല വെളിപ്പെടുത്തൽ. സോ ഇതിൻ്റെ പേരിൽ ഇനി ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് റോബിനാണെന്നുള്ളൊരു ധാരണ വിജിരാജ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വ്യക്തികൾ തന്നെ, ഈ എനിക്കറിയില്ല ഇത്തരം വ്യക്തികളെ ഞാനോ ആരതിപ്പൊടിയോ അറിയുന്നില്ല എന്നുള്ളത് തുറന്ന് റോബിൻ പറഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക്
പറയാൻ സാധിക്കില്ല. ഞങ്ങൾ റോബിന്റെ ആൾക്കാരാണ്, റോബിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, നിങ്ങളും തൊട്ടു നോക്കുക എന്ന് ഇനി പറയുന്നത്. അതിന് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സോ ഈ എടുത്ത് പറയുന്നുണ്ട് ഇവരുടെ പേര്, ഈ പറയുന്ന ട്രിപ്പിൾ ആ എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിലും ഈ പവർ എന്ന് പറയുന്ന പിന്നെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. സോ അവർ ഇത്രയും കാലം ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല, വളരെ എന്താ പറയുക, തെറ്റാണ്. കാരണം റോബിന്റെ ഒരു ഒന്നും പറയത്തില്ല എന്നുള്ള ഒരു ഇത് മുതലെടുത്ത് റോബിൻ ഞങ്ങളുടെ ആള് റോബിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്ത് റോബിനെ കമൻറ്റുകളിലൂടെ പോലും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇവർ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ ഒരു വോയിസ് കൂടാതെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കാം. ഇത് ഞാനായിട്ട് പുറത്തുവിട്ട വോയിസ് അല്ല, വോയിസ് ഓൾറെഡി ഔട്ടായ വോയിസാണ്. ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാം, റോബിൻ്റെ അച്ഛൻ്റെ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കോൺവെർസേഷൻ, അത് നിങ്ങൾ കാണുക. ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയെ അറിയാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറിയത്തേ ഇല്ലെന്ന് അദ്ദേഹം പറയുന്നതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ചാറ്റാണ്, ഇതിൽ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന ഒന്നുമില്ല. റോബിൻ യു കെ പോകുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അദ്ദേഹം വളരെ വ്യക്തമാക്കി പറയുന്നത് ഈ പറയുന്ന പവാർ എന്ന് പറയുന്ന വ്യക്തിയെ അറിയത്തില്ല എന്നുള്ളതാണ്. സോ റോബിൻ്റെ അച്ഛനും ഇത്തരം ആളുകളെ അറിയുന്നു എന്ന് പറയുന്നത് നാണക്കേട് തന്നെയാണ്. ഇനിയെങ്കിലും അനാവശ്യമായി ഇവരുടെ പേരുകൾ എടുത്തു വെച്ച് മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. ഞാൻ വളരെ സഭ്യമായാണ് പറയുന്നത്, ആരെയും കുറ്റം പറയുന്നില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ തെറ്റാണ്, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. സോ റോബിൻ ഇത് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഈ ഒരു വോയിസ് വിനീതിനാണ് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, പെർഫെക്റ്റ് ടൈമിൽ കൊടുത്തിരിക്കുന്നു. 100-ൽ 100 മാർക്കാണ് ഈ ഒരു പ്രവൃത്തിക്ക് റോബിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ അഭിമാനം ഈ ഒരു വാക്കുകൾ പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം നമ്മുടെ പേരെടുത്ത് വെച്ച് വെറുതെ ഓരോരുത്തന്മാരെ അപരാധിക്കാനുള്ള അവസരം സ്പേസ് കൊടുക്കാതിരിക്കുക, വളരെ നല്ല കാര്യം. ഇതിപ്പം റോബിനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരിക്കലും എനിക്ക് റോബിനെ കുറ്റം പറയേണ്ട ഒരു ആവശ്യം എനിക്കിതുവരെ വന്നിട്ടില്ല. മറ്റുള്ളവർക്ക് വന്നു എന്ന് പറയുന്നവരെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന വിമർശനങ്ങൾ നമ്മൾ പറയും, നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ലതെന്ന് പറയും, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സംഭവം വളരെ നന്നായി എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.